സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ ആ ഒരു ഫോറിൻ പ്രീ സീസൺ അതിൻ്റെ അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ മാച്ച്, മൂന്നാമത്തെയും അവസാനത്തേതായിട്ടുള്ള മാച്ച് എന്ന് കാണാൻ പറ്റി. ആ ഒരു മാച്ചിൽ അൽ ജസീറ അൽ ഹംറ എന്ന് പറയുന്ന യു എ ക്ലബിനെതിരെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. ഇതിന് മുൻപ് രണ്ട് മാച്ചുകൾ കൂടി ഉണ്ടായിരുന്നു, അതിലൊരു മാച്ചിന് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ മാച്ചിന് ടെലികാസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് പറ്റിച്ചു, അവസാനം ആ ഒരു ആപ്പ് നമുക്ക് പണി തന്നു. പക്ഷേ ആ ഒരു മാച്ച് നമ്മൾ കണ്ടിരുന്നു, പക്ഷേ എടുത്തു പറയാൻ പാകത്തിനൊന്നും ആ ഒരു മാച്ചിൽ ഉണ്ടാവാത്തത് കൊണ്ടാണ് ആ ഒരു മാച്ചിനെ പറ്റി സംസാരിക്കാതിരുന്നത്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഇനി ബ്ലാസ്റ്റേഴ്സ് ഒരു മാച്ച് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലായിരിക്കും, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ഒരു മാച്ച് കണ്ടിരുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഒരു പ്രീ സീസൺ എന്ന രീതിയിൽ തന്നെയാണ് ഈ മാച്ചുകളെല്ലാം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉള്ള 11 എന്ന് പറയുന്ന ഒരു സാധനത്തെക്കാൾ കൂടുതൽ എല്ലാ പ്ലേയേഴ്സിനും മെജോറിറ്റി പ്ലേയേഴ്സിനും ആ ഒരു ഗെയിം ടൈം ലഭിക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിന് തന്നെയാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു 11 ആയിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണുക എന്നുള്ളത് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. പക്ഷേ നമുക്കൊരു മെജോറിറ്റി പ്ലേയേഴ്സിനെയും തയ്യാറാക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് ഈ ഒരു പ്രീ സീസൺ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഒരുപാട് പ്ലേയേഴ്സിന്, ഇപ്പോൾ റിസർവ് ടീമിലെ പ്ലേയേഴ്സ് ആണെങ്കിലും നമ്മളൊരു ബാക്കപ്പ് ആയിട്ട് സഞ്ചിത പ്ലേയേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ അത്യാവശ്യം ഗെയിം ടൈമും ഇംപ്രസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു കാപ്പബിലിറ്റി കാണിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അതെന്തായാലും ബെനിഫിറ്റ് ആയിരിക്കും. ലീഗ് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇവർക്കൊക്കെ ആ ഒരു ടീമായിട്ടൊന്ന് ലിങ്ക് ആവാൻ അത് ഹെൽപ്പ് ചെയ്തേക്കും. പക്ഷേ എങ്കിലും നമുക്കൊരു സ്ട്രെങ്ത് ഉള്ള 11 ഉപയോഗിച്ച് ഒരു മാച്ച് പോലും ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് പല പ്ലേയേഴ്സും അവൈലബിൾ ആയിരുന്നില്ല. ദിമിത്രിയോസ് ഉണ്ടായിരുന്നില്ല പരിക്ക് പറ്റിയിട്ട്, ലെസ്കോസ് ഉണ്ടായിരുന്നില്ല, ലൂണയെ കണ്ടില്ല. കഴിഞ്ഞ രണ്ട് മാച്ചിലും ലൂണക്ക് റെസ്റ്റ് ആണോ പരിക്കാണോ എന്നുള്ളത് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വരുമ്പോൾ പിന്നെയും ഒരു 11 മാറ്റി പരീക്ഷിക്കേണ്ട ഒരു പരിപാടിയിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും ഈ ഒരു മാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന 4-4-2 തന്നെയാണ് കാണുന്നത്. ഇവാൻ വുക്ക മനുഷ്യൻ്റെ തുടർച്ചയായുള്ള മൂന്നാമത്തെ സീസൺ ആയതുകൊണ്ട് ഫോർമേഷനിലേക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കളി കണ്ടപ്പോൾ ആ ഒരു ഓഫൻസീവ് ഫേസിലും ഡിഫൻസീവ് ഫേസിലൊക്കെ ഈ ഒരു 4-4-2 ഷേപ്പ് തന്നെയാണ് പരമാവധി ടീം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം സക്കായി എന്ന് പറയുന്ന നമ്മുടെ ജാപ്പനീസ് പ്ലെയറിൻ്റെ ആ ഒരു ഇൻക്ലൂഷനാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നുന്നു ക്വാമെ പെപ്രക്കൊപ്പം ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ലൂണയെ ഒരു സ്ട്രൈക്കറിനൊപ്പം എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെയാണ് ആ ഒരു ഫോർമേഷനിൽ കണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡ്, നമ്മൾ ലൂണെ ഫസ്റ്റ് മാച്ചിൽ കണ്ടതുപോലെ ലെഫ്റ്റ് വിങ്ങിലായിട്ടാണ് സക്കായെ കണ്ടത്. മുന്നിൽ രണ്ട് പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് ക്വാമെ പെപ്രയും അതുപോലെ തന്നെ വിദ്യാസാഗർ സിംഗും വന്നു. റൈറ്റ് വിങ്ങിൽ നിഹാലും അതുപോലെ തന്നെ ഡബിൾ പിവറ്റായിട്ട് ജീക്സണും, ജീക്സണൊപ്പം തന്നെ റൗണ്ട് ക്ലാസ് പഞ്ചാബിൽ നിന്നുള്ള ഫ്രെഡിയാണ് ഉണ്ടായിരുന്നത്. ഡിഫൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിലോസ്, നമ്മുടെ ഫോറിൻ ഡിഫൻഡറായിട്ടുള്ള മിലോസും, പ്രീതം കോട്ടാലും, റൈറ്റിലെ പ്രബീർ ദാസും, ലെഫ്റ്റിലെ ഐബൻ ദോഹ്ലിങ്ങുമാണ് ഉണ്ടായിരുന്നത്. ഗോൾ കീപ്പിങ്ങിലാണെങ്കിൽ സച്ചിൻ സുരേഷിന് വീണ്ടും അവസരം കിട്ടി. സോ ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇത്തവണയും ഈ പറഞ്ഞ പോലെ 4-4-2 തന്നെയാണ് ഡബിൾ സ്ട്രൈക്കറിനെ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇത്തവണ കുറച്ചധികം പോസിബിലിറ്റീസ് നമുക്കുണ്ട് ഈ പറഞ്ഞ പോലെ ഫോറിൻ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ ഉപയോഗിക്കാനുള്ള. നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സായിട്ട് വിദ്യാസാഗറും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയുണ്ട്, ഫോറിൻ പ്ലേയേഴ്സായിട്ട് ദിമിത്രിയോസും പെപ്രയുണ്ട്. സോ അതുകൊണ്ട് തന്നെ രണ്ട് പ്രോപ്പർ സ്ട്രൈക്കേഴ്സിനെ ഉപയോഗിക്കാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് തുറന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഫോറിൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫോറിൻ ഫോറിൻ ആയിരിക്കാം, ആ ഒരു കോംബോ ഉപയോഗിച്ചിട്ട് തന്നെ 4-4-2 രണ്ട് സ്ട്രൈക്കേഴ്സിനെ വെച്ച് കളിക്കാം. അത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഫസ്റ്റ് സീസണിൽ വാസ്കസ് ഡയസ് ആ ഒരു സ്ട്രൈക്കേഴ്സ് കളിച്ചപ്പോൾ നമുക്ക് കുറച്ചധികം ആ ഒരു അറ്റാക്കിംഗ് സൈഡിൽ കൺട്രോൾ കിട്ടിയിരുന്നു. അത് ലൂണ വന്നപ്പോൾ, ഈ ലൂണയെ സെക്കൻഡ് സ്ട്രൈക്കായിട്ട് കളിച്ചപ്പോൾ ആ ഒരു ഫീല് കിട്ടിയിരുന്നില്ല. സോ ഫസ്റ്റ് സീസണിലെ ആ ഡബിൾ സ്ട്രൈക്കേഴ്സിൻ്റെ ആ ഒരു തിരിച്ചുവരെ ഒരു പക്ഷേ കാണാൻ സാധിച്ചേക്കും. ഇനി വേറെ നിവൃത്തിയൊന്നുമില്ലാതെ ഇതേ സംഭവം തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ലൂണയെ ഒരു ഫോറിൻ സ്ട്രൈക്കറിനൊപ്പം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ മിഡിൽ നമുക്ക് സക്കായിയെ ഇതേ രീതിയിൽ ലൂണയെ കാണുന്നത് പോലെ തന്നെ മധ്യനിരയിൽ വിങ്ങിൽ ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ലൂണയുടെ റെസ്പോൺസിബിലിറ്റി കുറച്ച് കുറഞ്ഞു കിട്ടും. അദ്ദേഹത്തിന് കുറച്ചുകൂടി അറ്റാക്കിംഗ് സൈഡിലും ആ ഒരു സ്ട്രൈക്കറിൻ്റെ പിറകിലൊക്കെ ആയിട്ട് ഫോക്കസ് ചെയ്യാം. പന്ത് ക്യാരി ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി സക്കായി ഏറ്റെടുക്കണം. സോ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ സക്കായി എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ ഇൻക്ലൂഷൻ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും സക്കായി പല സമയത്തും എടുത്തു കാണിക്കപ്പെടുന്ന രീതിയിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മൾ ലൂണ എങ്ങനെയാണോ ആ ഒരു പൊസിഷൻ മാനേജ് ചെയ്യുന്നത്, ആ ഒരു സംഭവം ഈ സക്കായിൽ നിന്നും വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ത്രൂ ബോൾസ് കൊടുക്കുന്നുണ്ട്, സെറ്റ് പീസുകളിലാണെങ്കിൽ പ്രത്യേകിച്ചും നല്ല സെറ്റ് പീസുകൾ, കോർണേഴ്സ് ആണെങ്കിലും ഫ്രീ കിക്സ് ആണെങ്കിലും അദ്ദേഹം എടുക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ കാണാം. ഈ പറഞ്ഞ പോലെ ലെഫ്റ്റിൽ മാത്രം നിൽക്കുന്ന രീതിയിലല്ലാതെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഫ്രീ റോളിൽ അദ്ദേഹം റൈറ്റിലേക്ക് പോകുന്നതും അകത്തേക്ക് കയറുന്നതും ആ ഒരു ഇൻസൈഡിലേക്ക് കയറുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹവും ക്വാമെ പെപ്രയുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഭീകരമായുള്ള ഒരു കണക്ഷൻ ആയിട്ട് തോന്നിയില്ലെങ്കിലും ആ ഒരു ടച്ച് കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാസുകൾ കാണാൻ സാധിച്ചു. സോ അത് ഒരു പോസിറ്റീവായുള്ള ഒരു എലമെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ പറയാനുള്ളത് പെപ്രയെ പറ്റിയാണ്. അദ്ദേഹം നല്ല രീതിയിൽ ഫിസിക്കൽ സ്ട്രെങ്ത് യൂസ് ചെയ്ത് കളിക്കുന്നുണ്ട്. അവിടെ എനിക്ക് ദിമിത്രിയോസിനെയാണ് ഓർമ്മ വന്നത്. ഈ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ദിമിത്രിയോസ് ഒട്ടും പുറകിലല്ല. അദ്ദേഹം ആ ഒരു രീതിയിൽ തന്നെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു പ്ലെയറിനെ തന്നെയാണ് നമുക്ക് ക്വാമെ പെപ്രയിൽ ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചത്. ആ ഫിസിക്കൽ സ്ട്രെങ്ത് നല്ല രീതിയിൽ അദ്ദേഹം
യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് തീർച്ചയായിട്ടും ഒരു ഒരു ബെനിഫിറ്റ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ ദിമിത്രിയോസ് അവൈലബിൾ അല്ലാത്ത സമയത്ത് നമുക്ക് സിംഗിൾ സ്ട്രൈക്കറായിട്ട് പെപ്പറെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അവിടെ അദ്ദേഹം അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലും ഒരു ക്ലബിലെ ഒരു തുടക്കക്കാരനേതായുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പാസ് കളിക്കുമ്പോഴൊക്കെ ഉറപ്പില്ലാത്ത പോലെ അല്ലെങ്കിൽ ആ പാസിന് അത്ര ഒരു ഷാർപ്നെസ് ഇല്ലാത്തതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ പറഞ്ഞ പോലെ കളിച്ച് കളിച്ച് റെഡി ആവുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ എനിക്ക് ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയ ഒരു പ്ലെയർ അത് ബ്ലാസ്റ്റേഴ്സിൽ ഒരു പുതിയ മുഖമാണ്, റൗണ്ട് ഗ്ലാസ് പഞ്ചാബിൽ നിന്ന് വന്നിട്ടുള്ള ഫ്രെഡി. അദ്ദേഹം ആ ഒരു മിഡ് ആ ഒരു ഡബിൾ പിവറ്റ് എന്ന് പറയുന്ന റോള് വളരെ വളരെ നന്നായിട്ടാണ്, വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനെ പോലെയാണ് കൈകാര്യം ചെയ്തത്. ഈ പറഞ്ഞ പോലെ പന്ത് ഹോൾഡ് ചെയ്യുന്ന കാര്യമാണെങ്കിലും കുറച്ച് റിക്കവറീസ്, ബോൾ റിക്കവറീസ് ഉണ്ടായിരുന്നു, നല്ലൊരു ഷോട്ടിന് ശ്രമിച്ചിരുന്നു, പിന്നെ പന്ത് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സോ അവിടേക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബാക്കപ്പ് പ്ലെയറിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ചാൻസുകൾ കൊടുക്കാൻ തോന്നുന്ന ഒരു പ്ലെയറിനെ പോലെ ഫ്രെഡിയെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പ്രബീർ ദാസ്, നമ്മൾ ഫുൾ ബാക്സിന്റെ പെർഫോമൻസ്, അവരുടെ ഓഫൻസീവ് ആൻഡ് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ അത് ഈ ഒരു സീസണിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ പ്രബീർ ദാസ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് കൈകാര്യം ചെയ്തതുപോലെയാണ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ചും ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു നല്ല ഗോൾ ലൈൻ സേവ് ഉണ്ടായിരുന്നു. പിന്നെ ട്രാൻസിഷന്റെ സ്റ്റേജിലാണെങ്കിൽ പോലും നന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരാൻ ശ്രമിക്കുന്നതും ക്രോസുകൾക്ക് ശ്രമിക്കുന്നതും ആ ക്രോസുകൾ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെ വരുന്നതും കാണാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ക്രോസിലാണ് വിദ്യാസാഗർ സിംഗ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. സോ അത്തരം ഒരു കോൺട്രിബ്യൂഷൻ, ഓഫൻസീവ് ആൻഡ് ഡിഫൻസീവ് ഓവർലാപ്സും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കോൺട്രിബ്യൂഷനും ഫുൾ ബാക്സിൽ നിന്ന് ഈ ഒരു സീസണിൽ നന്നായിട്ട് വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഒരു പ്രധാനപ്പെട്ട വീക്ക് സോൺ ആയിരുന്നു. സോ അവിടെ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു പെർഫോമൻസ് ഈ മാച്ചിൽ പ്രബീർ ദാസിൽ നിന്ന് കാണാൻ സാധിച്ചു. അതേസമയം മൈബാനിലേക്ക് വരുമ്പോഴും അദ്ദേഹവും ആ ഒരു ഒരു ഫീൽ തരുന്നുണ്ട്. പക്ഷേ എങ്കിലും കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബാക്കിന്റെ പ്രശ്നം ഈ രണ്ടുപേരെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നോട്ടീസ് ചെയ്തൊരു പെർഫോമൻസ് മിലോസിന്റേതാണ്. മിലോസ് ഫസ്റ്റ് മാച്ചിലാണെങ്കിലും ഒരു നല്ല സേവും നല്ല കുറച്ച് ബ്ലോക്സ് ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ലെസ്കോവിച്ചിന്റെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ആ ഒരു സെയിം വൈബ് തന്നെയാണ് മിലോസിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെയും അദ്ദേഹത്തിന്റെ കേസിലേക്ക് വരുമ്പോഴും ചില സില്ലി മിസ്റ്റേക്സ് കാണാൻ സാധിച്ചിരുന്നു. ഇതുപോലെ അഡ്വാൻസ് ചെയ്ത് വന്നിട്ട് ബീറ്റൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ഒരു സോളിഡ് ആയിട്ട് നമ്മൾ വിക്ടർ മോങ്കിലിനെ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഹൈ ബോൾസിന്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു ഉറപ്പ് നമുക്ക് മിലോസിൽ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഒരു ടാക്കിളും കണ്ടു. സോ ലെസ്കോവിച്ച് തുടക്കത്തിൽ കുറച്ച് മാച്ചസിൽ മിസ്സിംഗ് ആണെങ്കിൽ പോലും മിലോസിന്റെ ഒരു സാന്നിധ്യം നമുക്കൊരു സമാധാനം തരുന്നുണ്ട്. ഡിഫൻസ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലെങ്കിലും ട്രാൻസിഷൻ സ്റ്റേജിലാണ് ഇവിടെയും വീക്ക്നെസ് മെയിൻ ആയിട്ട് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും കൗണ്ടർ അറ്റാക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ സെറ്റ് പീസുകളൊക്കെ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ അതിന് കൗണ്ടർ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ വലിയ രീതിയിലുള്ള ഹോൾസ് അവിടെയൊക്കെയായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഓപ്പണൻസ് അത്ര പ്രശ്നക്കാരല്ലാത്തതുകൊണ്ട് കൺവേർട്ട് ആയില്ല എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ആ ഒരു രീതിയിലുള്ള അവസരങ്ങൾ ഓപ്പണൻ ടീമിനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡിഫൻസീവ് ട്രാൻസിഷനിലാണ് ഇപ്പോഴും ടീമിനൊരു ഒത്തൊരുമ അല്ലെങ്കിൽ ആ ഒരു ഇറങ്ങി വരുന്ന കാര്യം. അതൊരു പക്ഷേ എഫേർട്ട് അധികമായിട്ട് ഇടാത്തതായിരിക്കാം. പ്രത്യേകിച്ചും മിലോസും പ്രീതം കോട്ടാലൊക്കെ മുന്നിക്കൂടെ പോകുന്ന പന്തുകൾ അത്രയ്ക്ക് അങ്ങോട്ട് അമിതമായിട്ട് എഫേർട്ട് ഇടുന്നതായിട്ട് തോന്നിയിട്ടില്ല. അത് പ്രീ സീസൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ആയിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ലീഗിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ നാണിച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കുറച്ചുകൂടി എഫേർട്ട് കൂടുതൽ കാണുമായിരിക്കാം. പക്ഷേ ഇവിടെ കുറച്ചുകൂടി സേഫ് ആയിട്ട് കളിക്കുന്നത് പോലെയാണ് എനിക്ക് ഡിഫൻഡേഴ്സിന്റെ കാര്യം ഫീൽ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റ് ഇപ്പോൾ ഡബിൾ പിവറ്റ് കളിച്ച രണ്ടാമത്തെ ഹാഫിൽ വന്ന യോഹിംബയാണ് തോന്നുന്നു. അദ്ദേഹവും മാൻ മാർക്കിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് വീക്കായിട്ട്, പ്രത്യേകിച്ച് ഈ ട്രാൻസിഷന്റെ കാര്യത്തിൽ തന്നെ വീക്കായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിലെ ട്രെയിനിങ്സ് കൊണ്ട് തന്നെ. സോ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരു പ്രീ സീസൺ ആണ്, മാക്സിമം പ്ലേയേഴ്സിന് ടൈം കൊടുക്കുക, ഗെയിം ടൈം ലഭിക്കുക, അവരും തയ്യാറാക്കി നിർത്തുക എന്നുള്ളതായിരിക്കാം ടീമിന്റെ ലക്ഷ്യം. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഐ എസ് എല്ലിൽ ഇറക്കാൻ പോകുന്ന ഒരു ഇലവനെ നമുക്ക് ഇതുവരെയും കാണാൻ സാധിക്കാത്തത്. എന്തായാലും ഈ ഒരു പ്രീ സീസൺ മാച്ചിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.